എൻ്റെ പേര് സുധാമ്മ. ഞാൻ തട്ടേക്കാട് ലോക പ്രശസ്ത പക്ഷിസങ്കേതത്തിലെ ഒരു ഓതറൈസ്ഡ് ഗൈഡാണ്. ഞാൻ എല്ലാ ജീവജാലങ്ങളിലും പക്ഷിമൃഗാദികളിലും കൂടപ്പിറപ്പിനെ പോലെ അവരെ സ്നേഹിക്കുകയും കാടിനെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ ഏർലി മോർണിംഗിൽ എണീറ്റ് എൻ്റെ പ്രഭാതം ഈ കാട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ലോകത്തിലുള്ള ഓൾ ഓവർ ദ വേൾഡ് എല്ലാവരെയും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ തക്ക പ്രാപ്തയാണ് ഞാൻ. ഇവിടെ കേരളത്തിൽ വേറൊരു സ്ത്രീകളും ഗൈഡ് ചെയ്യുന്ന ഇല്ലെന്ന് എല്ലാവരും പറയുന്നു, എനിക്കറിയില്ല. വളരെ ചെറുപ്പത്തിൽ വിധവയായി എനിക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെന്നെ പരിഹസിച്ചിട്ടുണ്ട്, നാണം കെടുത്തിയിട്ടുണ്ട്, അപഹസിച്ചിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ട്രൂത്ത്ഫുള്ളായിട്ട് ഇന്നും അന്നും നിലനിൽക്കുന്നു. ചന്ദ്രേട്ടം മരിച്ച് എല്ലാവരും പിരിഞ്ഞു പോയതിന് ശേഷം കരഞ്ഞിരുന്ന ഞാൻ ഒരു കുപ്പിപ്പാലും ഒരു കിലോ അരിയുമായി ഞാനും അമ്മയും കൂടി നമ്മുടെ കട ചെയ്തു. ആ കട ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്നുള്ള ഫോറസ്റ്റിലെ ജേക്കബ് സാറ് എന്നോട് പറഞ്ഞു, പാവം സുധാമ്മ രണ്ട് മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ. അത് പറഞ്ഞാണ് നേച്ചർ ക്യാമ്പ് സുഖം എന്നെ ഏൽപ്പിക്കുന്നത്, ഫുഡിൻ്റെ ചുമതല. ആ നേച്ചർ ക്യാമ്പ് കിട്ടിയപ്പോൾ എനിക്ക് ദൈവം പോലെയായിപ്പോയി. കാരണം എനിക്ക് ജീവിതം വഴിമുട്ടി എന്നപ്പോൾ സാറ് എന്നെ സഹായിച്ചാണത്. അന്ന് ഡോക്ടർ സുഗതം സാറാണ് എന്നെ നേച്ചർ ക്ലാസ് എടുക്കുന്നത്. സാറിൻ്റെ ക്ലാസ് മറിഞ്ഞു നിന്ന് മറവിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത്. പലവട്ടം മറിഞ്ഞെന്ന് കേട്ടപ്പോൾ സാർ എന്നെ വിളിച്ച് ക്ലാസ്സിലിരുത്തി സുധാമ്മയും കൂടി ഇത് കേട്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞ് എന്നെ സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ സുഗതം സാറിൻ്റെ 27 വർഷത്തെ മോർണിംഗ് ആൻഡ് ഈവനിങ്ങിലുള്ള ക്ലാസ്സും ആ നേച്ചർ സ്റ്റുഡൻസിൻ്റെ കൂടെ നടന്നാണ് ഞാൻ പ്രകൃതിയെക്കുറിച്ച് സ്നേഹിക്കാനും പക്ഷികളെക്കുറിച്ചും പ്രാണികളെക്കുറിച്ചും നേച്ചറിലുള്ള എല്ലാ ജീവജാലങ്ങളും എനിക്ക് കൂടപ്പിറപ്പുകളെ പോകാൻ. നമ്മുടെ തട്ടേക്കാട്ടുള്ള ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പീഷ്യസിനെയാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത്, ശ്രീലങ്കൻ ബേവുൾ. ശ്രീലങ്കയിലും ഇവിടെ മാത്രമേ ഇതുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും ഫോറിനേഴ്സ്, നോർത്ത് ഇന്ത്യൻസ് എല്ലാം നേച്ചർ ലവേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും ആണ്. അപ്പോൾ അവരെ ഫോളോ ചെയ്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികൾ പോകും പോലെ ഞാൻ ആ ഇംഗ്ലീഷിൻ്റെ ഓരോ വാക്ക് ഹാവ്, ഹാഡ്, വാസ്, ഷുഡ്, കുഡ് എല്ലാം കേട്ട് പഠിക്കുകയാണ്. ഞാൻ SSLC വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഏതൊരാളോടും ഏത് ഭാഷയും ഞാൻ സംസാരിക്കും. ഫ്രഞ്ച് കേട്ടാൽ മനസ്സിലാവും, ജർമ്മൻ കേട്ടാൽ മനസ്സിലാവും, തമിഴ് മനസ്സിലാവും. അപ്പോൾ ഈ നേച്ചർ ക്യാമ്പുകളിൽ കേൾക്കുന്നത് വരെ ചേച്ചിക്ക് ഇങ്ങനെ പുറത്തെന്തെന്നറിയില്ലപ്പോൾ, ഞാൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതുപോലെ തന്നെ അന്ന് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നില്ലല്ലോ. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഗൈഡാവുന്നിരുന്നുണ്ടായിരുന്നോ? ഇല്ല, എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ്, ഞാൻ പ്രാക്ടീസ് ചെയ്ത് ട്രെയിനിങ് കഴിഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നല്ലേ. എനിക്കൊരു ചെറിയൊരു ഹോം സ്റ്റേ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, 2 റൂമിൽ തുടങ്ങി 10-14 റൂമുള്ള ഒരു ഹോം സ്റ്റേ ഉണ്ട്. വിദേശികളും സ്വദേശികളുമായ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിൽ തേടിയെത്തുന്നുണ്ട്. 2018 എനിക്ക് ക്യാൻസർ വന്നു, 25 റേഡിയേഷൻ, 5 കീമോ, 3 ഇൻറ്റേർണൽ ബ്രേക്കി തെറാപ്പി, ഇത്രയും ചെയ്തു. ശരിക്കും ഞാൻ 8 മാസം ഡെഡായി, മരിച്ചു കിടക്കുന്ന പോലെ ബെഡിൽ കിടക്കുക. 10-ാമത്തെ മാസം ഞാൻ വീണ്ടും ചടം ഉടഞ്ഞിരുന്ന ഒരു കാട്ടിലേക്ക് അന്ന് എന്നെ ആന ഓടിച്ചു. കാരണം ഞാനൊരു 7 ഫോറിനേഴ്സ് ഉണ്ട്, 6:30 ഇവിടെ വന്നിവിടെ നടക്കുന്ന സൗണ്ട് കിട്ടി ഇവിടെ നിന്ന് ആനയും ചാടി വന്നു. കരയുമല്ല, അലറുവാ, ജീവിതത്തിൽ ആദ്യമായിട്ട് ആനയെ കണ്ടല്ലേ. ഓടിച്ചെന്ന് തേത്തോട്ട് ചാടി. ഒരു പക്ഷേ ആന ഓടിച്ചതായിരിക്കില്ല, ഞങ്ങളെ കണ്ട് പേടിച്ചിട്ട് ആന അലാം കോള് വെച്ച് ചാടി മുമ്പിലേക്ക് വന്ന. സ്ത്രീകൾ പുറത്തേക്ക് വരട്ടെ, ഞാൻ പറഞ്ഞ സ്ത്രീകൾ പുറത്തേക്ക് വരണം. നമ്മൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടേണ്ടവരല്ല, നമ്മളിൽ ഉറങ്ങി കിടക്കുന്ന ചില കഴിവുകളുണ്ട്, എല്ലാവരിലും ഉണ്ടത്. ഞാൻ പണ്ട് ചക്കക്കുരുമാങ്ങയും താളും കറി വെച്ച് കെട്ടിയവനെ നോക്കി പിള്ളേരെ നോക്കുക എൻ്റെ ജോലി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ചന്ദ്രേട്ടം മരിച്ചു പോയപ്പോൾ ഞാൻ ഹെൽപ്ലെസ്സായി, വഴിമുട്ടിയ ജീവിതം. അവസാനം ഞാൻ ചടകുടഞ്ഞിരുന്നിട്ട് അല്പമായി ഡെവലപ്പായി, ഞാൻ പുറം ലോകം കണ്ടു. ഈ ഫോറിനേഴ്സിന് മുമ്പ് ഞാൻ ഈ കാട്ടിൽ രാത്രിയും പകലും കൊണ്ടുപോകും. എത്ര ഇനം പക്ഷികളുണ്ട് അത്തട്ടെ? ഇവിടെ 322 ഇനം പക്ഷികളുണ്ട്. അതിൽ 300 എണ്ണത്തിനെയും എനിക്കറിയാം ശരിക്കും. അതിൻ്റെ ഫീഡിങ് ടൈം അറിയാം. മൈഗ്രേറ്റ് ചെയ്യുന്ന, മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു 10-65 ഉണ്ട്. ഫ്ലൈ ക്യാച്ചേഴ്സാണ് അധികവും. അത് ഏത് സീസണിലാണ് മൈഗ്രേറ്റ് ചെയ്യുക? അതൊരു ഒക്ടോബർ ടു മാർച്ചാണ്. ഒരു നവംബർ ആകുമ്പോഴേക്കും മൈഗ്രേറ്ററി ബേർഡ്സ് എല്ലാം വരും. ഫ്ലൈ ക്യാച്ചേഴ്സ്, ബ്ലാക്ക് ബസ, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപൂർവങ്ങളായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സലിമലി ട്രെയിലില്ല, അതൊരു ഫുട്പാത്ത് ഉണ്ട്, ഒരു കൈതക്കാടാണ്. അപ്പോൾ ടോം എന്ന് പറഞ്ഞൊരു കാനഡക്കാരനെ കൊണ്ട് പോവുക, എന്തോ ഒരു സൗണ്ട് കേട്ടപ്പോൾ പുള്ളിക്കാരൻ സുധ പ്ലീസ് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ചു. ഞാൻ ഇല പൊഴി ചുരുണ്ടു കൂടി ചാടുന്ന വച്ചാന്ന് വിചാരിച്ചിട്ട് ബ്രാഞ്ച് പൊഴിഞ്ഞായിരുന്നു. ഇത്ര മണ്ണുള്ള രാജം പോലെ ഇങ്ങനെ പൊങ്ങി താഴ്ന്നിട്ട് മേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. തൊട്ടടുത്ത് ഞങ്ങൾ കിടക്കുന്ന ഇത്രയും ഡിസ്റ്റൻസിൽ, എന്നിട്ട് ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ ഡോക്ടർ സുധ സാറിനെ കാണിച്ചു കൊടുത്തത് സ്ഥിരീകരിച്ചു. രാജം പോലെ കണ്ട പേടിയോ? അങ്ങനെ ഒരു സംഭവം കണ്ട വരെ ഒരാൾ ഞാൻ മാത്രം. ഇനി
ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരു മരമായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മനുഷ്യർക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം ചേക്കേറാൻ പറ്റിയ ഒരു സ്ഥലം, മനുഷ്യർക്ക് തണലേകാനും ഓക്സിജൻ കൊടുക്കാനും ആശ്വസിപ്പിക്കാൻ പറ്റിയ ഒരു മരമായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. കാടിനെ സംരക്ഷിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സൂക്ഷിക്കുക. മരമില്ലെങ്കിൽ നമ്മളില്ല, വെള്ളമില്ല, ഒന്നുമില്ല.